സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ ചാപ്റ്ററായ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ RDBMSലെ ടെർമിനോളജീസാണ്. അപ്പോൾ അതൊക്കെ പവർപോയിന്റ് പ്രസൻറ്റേഷൻ വെച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നും കൂടെ ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ബേസിക്കലി. അത് റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ നമ്മൾ ടേബിളിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ പ്രസന്റേഷനിൽ വിളിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ്, അതായത് സ്റ്റുഡൻസ് ഇനിയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അങ്ങനെ പല എക്സാമ്പിളുണ്ട്. ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് ചോദിക്കുമ്പോൾ നോർമലി സ്റ്റുഡൻസ് ആയിരിക്കും. ഇപ്പോൾ സത്യൻ, ആകും, ഫാത്തിമ, മഹേഷ്, നെൽസൺ, ഇവരൊക്കെയാണ് ഈ ടേബിളിൽ എൻറ്റിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ റിയൽ വേൾഡ് ഒബ്ജക്ട്സ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് എന്നെ റെഫർ ചെയ്ത് വിളിക്കേണ്ടതാണ് എൻറ്റിറ്റി എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ടപ്പിൾ, അല്ലെങ്കിൽ റെക്കോർഡ് എന്നും പറയും. അതായത് ഒരു ടേബിളിലെ ഒരു റോനെയാണ് നമ്മൾ ടപ്പിൾ അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കണ്ടോ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് മൊത്തം ഒരു റോയാണ്. അതായത് 104, 12 മഹേഷ്, കോമേഴ്സ്, 150 NHS, അതെന്ന് പറയുന്നത് ഒരു റോയാണ്. അതുപോലെ 103, 4 ഫാത്തിമ, ഹ്യൂമാനിറ്റീസ്, 200 NHS എന്ന് പറയുന്നത് വേറൊരു റോയാണ്. അങ്ങനെ 5 റോസാണ് മൊത്തം ഇതിലുള്ള. തുടക്കത്തിലുള്ള അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം അത് കൂട്ടില്ല. അതിന് താഴെ ബാക്കി വരുന്ന ഡാറ്റയില് ആണ് നമ്മൾ റോയായിട്ട് കൂട്ടുന്നത്. 101 എന്നുള്ളത് ഒരു റോ, 102 എന്ന് പറയുന്നത് വേറൊരു റോ, 103 വേറൊരു റോ, അങ്ങനെ അങ്ങനെ. പിന്നെ ഈ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ ടപ്പിൾസ് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് കാർഡിനാലിറ്റി. അതായത് ഒരു ടേബിളിലെ റോസിൻ്റെ നമ്പർ അല്ലെങ്കിൽ ടപ്പിൾസിൻ്റെ നമ്പറിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളത് വരുന്നത് 5 ആണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് എന്താണ് കൊണ്ടുപോകുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ താഴ്ത്തിയായിരിക്കും. ഇപ്പോൾ സെയിം കളറിൽ കൊടുത്തിരിക്കുന്നത്, ആ സെയിം കളറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും. ഇപ്പോൾ 101, 102, 103, 104, 105 ഇത് മൊത്തം ഒരു കോളമാണ് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടാണ്. അങ്ങനെ 24, 14, 4, 12, 24 ഇതെന്ന് പറയുന്നത് അടുത്തൊരു ആട്രിബ്യൂട്ടാണ്. നമ്പർ ഓഫ് കോളംസ് ഓർ ആട്രിബ്യൂട്ട് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് ഡിഗ്രി. അതായത് ഒരു ടേബിളിന് നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ടേബിളിൽ നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഡൊമൈൻ എന്താണ് എന്നാണ്. അതായത് ഒരു കോളത്തിൽ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിൽ വരാവുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ എന്നുള്ളത്. ഇപ്പോൾ അഡ്മിഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ ആ ഒരു അതിൻ്റെ താഴെ വരുന്നത് എന്തൊക്കെയാണോ, അഡ്മിഷൻ നമ്പർ എന്നുള്ള ഒരു സെറ്റിൽ അതിന് താഴെ എന്തൊക്കെയാണോ വരുന്നത് അതിനെ നമുക്ക്
ഒരു ഡൊമൈൻ എന്ന് പറയാം. 101, 102, 103, 104, 105, ഇതൊക്കെ ഒരു ഡൊമൈൻ്റെ വരും. ഇപ്പോൾ മാർക്കിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ 450, 410, 200, 150, 385, ഇതൊക്കെ ഒരു ഡൊമൈൻ എന്ന് പറയാം. കാരണം അതൊക്കെ എന്താ പറയുക, ആ ആട്രിബ്യൂട്ടിൽ വരുന്ന സെറ്റ് ഓഫ് വാല്യൂസ്. നെക്സ്റ്റ് കണ്ടോ, സ്കീമർ ഓവറോൾ ഡിസൈൻസ് ഓർ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമർ. സ്കീമർ എന്താണെന്ന് കണ്ടോ, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ, അതിലേക്ക് അത് എങ്ങനത്തെ ടൈപ്പ് ഡാറ്റയാണ് എന്നതാണ് നമ്മൾ സ്കീമയിൽ പറയുക. ഇപ്പോൾ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റീജേഴ്സ് ആണ് കൊടുക്കുക. കാരണം ഇൻറ്റീജർ വാല്യൂസ് ആണല്ലോ എടുക്കുക. അത് നോക്കി കഴിഞ്ഞാൽ 101, 102 എന്ന് പറയുന്നതൊക്കെ ഇൻറ്റീജർ വാല്യൂസ് ആണ്. അപ്പം അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് കൊടുക്കും. പിന്നെ അടുത്തത് റോൾ നമ്പറാണ്. റോൾ നമ്പർ എന്ന് പറയുന്നതും ഈ പറഞ്ഞോളം ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഇൻറ്റീജേഴ്സ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഡ്മിഷൻ നമ്പറും റോൾ നമ്പറൊക്കെ എന്താ ഹോൾ വാല്യൂസ് ആയിരിക്കും. ഫ്രാക്ഷൻസോ ഡെസിമൽ പോയിൻ്റോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇൻറ്റീജേഴ്സ് കൊടുക്കാം. പിന്നെ നെയിം എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ബ്രാക്കറ്റിൽ 30 കൊടുത്തിട്ടുണ്ട്. അതായത് ആ നെയിം എന്ന് പറഞ്ഞ ഒരു സെറ്റിൽ നമുക്ക് 30 ക്യാരക്ടേഴ്സ് വരെ യൂസ് ചെയ്യാം. ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസ് ആണ് ഒരു ക്യാരക്ടറായിട്ട് കൂട്ടുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കോഴ്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് എന്നും പറയാം. അതിൽ സയൻസ്, കോമേഴ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് 15 ക്യാരക്ടേഴ്സ് മാക്സിമം. അപ്പോൾ അതുകൊണ്ട് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടറായിട്ടായിരിക്കും കൊടുക്കുക. അതും ബ്രാക്കറ്റിൽ 15, കാരണം 15 സ്പേസും മതി. പിന്നെ അടുത്തത് മാർക്ക്സ്. മാർക്ക് എന്നുള്ളത് ഡെസിമലാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ശരിക്കും നമ്മുടെ ക്ലാസ് ടെസ്റ്റിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഡെസിമൽ വാല്യൂസൊക്കെ 0.5 ഒക്കെ വെച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്കിന് കുറച്ചും കൂടെ സ്യൂട്ടബിൾ, ഇൻറ്റിജറിനെക്കാട്ടും കുറച്ചും കൂടെ സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ഡെസിമലായിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് റിസൾട്ട്. റിസൾട്ട് എന്ന് പറയുമ്പോൾ EHS അല്ലെങ്കിൽ NHS, അതിന് ക്യാരക്ടർ ഫോർ കൊടുത്താൽ മതി. അതായത് എന്താ പറയുക, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതാണ് EHS ഉം NHS. അപ്പോൾ അതിന് 4 ക്യാരക്ടേഴ്സ് കൊടുത്താൽ മതി. നെക്സ്റ്റ് സ്ലൈഡ് നോക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളത്. അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻ കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ഡാറ്റ ബേസ് അറ്റ് എ പെർട്ടിക്കുലർ മൂമെൻ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻസ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു മൂമെൻറ്റിൽ ആ ഡാറ്റ ബേസിൻ്റെ ഉള്ള ഡാറ്റയുടെ കളക്ഷനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എന്നും പറയും, അല്ലെങ്കിൽ ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്നും പറയും. ഇൻസ്റ്റൻസിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിൾ അങ്ങനെ തന്നെ വരച്ചിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇൻസ്റ്റൻസിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ആ ഒരു ടേബിൾ അങ്ങനെ തന്നെ വരച്ച് വെച്ചാൽ മതി, അതായിരിക്കും അപ്പോഴത്തെ ഇൻസ്റ്റൻസ്. ഓക്കെ, സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് ഇത് കണ്ടു. ഇത് എല്ലാ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ഉള്ളൊരു സ്ലൈഡാണ്. ഇത് നോക്കിയ ഡിഗ്രി എന്താണ്, കാർഡിനാലിറ്റി എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, കപ്പിൾ എന്താണ്, ഡൊമെയിൻ എൻറ്റിറ്റി, പിന്നെ ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ, ഇൻസ്റ്റൻസ്, സ്കീമ, ഇതൊക്കെ എല്ലാതും കൂടെയുള്ള ഒരു പിക്ചറാണത്. ഇതിന് ഞാൻ മാമിൻ്റെ അടുത്ത് പറയാം നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട്. ഓക്കെ, ഇത് ഒക്കെ നമ്മൾ നോക്കി വായിച്ച് നോക്കിക്കോളോ. നെക്സ്റ്റ് നോക്കാം.
ഇത് നമുക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോ ഇതില് എല്ലാ ഈ പറഞ്ഞ ഈ ടേബിൾ നോക്കിയിട്ട് കാർഡിനാലിറ്റി കാര്യങ്ങളൊക്കെ ഇതിൻ്റെയും ഫോട്ടോ അയച്ചു തരാൻ പറയാം. ഇതിൽ നോക്കി ടേബിളിന് ഇപ്പോൾ പേര് കൊടുത്തിട്ടില്ല, അത് തൽക്കാലം സ്റ്റുഡൻറ്റിന് തന്നെ കൊടുത്താലും മതി, കുഴപ്പമില്ല. ബാക്കി എന്താ കാര്യങ്ങൾ, ടപ്പിൾ അടയാളപ്പെടുത്താം, ആട്രിബ്യൂട്ട് അടയാളപ്പെടുത്താം, പിന്നെ ഡിഗ്രി എത്രയാണെന്ന് എഴുതുക, കാർഡിനാലിറ്റി, പിന്നെ ഒരു ബൊമ്മ, പിന്നെ ഇതിൻ്റെ സ്കീമ, ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഒന്ന് എഴുതിയിട്ട് തന്നോളൂ. ഓക്കെ.